നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാത്യു കുഴൽനാടൻ ഇടക്കിടയ്ക്ക് പുറത്തുവിടുന്ന ചില വിവരങ്ങളൊക്കെ തന്നെ പലരും കണ്ടില്ലെങ്കിൽ കണ്ടില്ലാന്ന് അടിക്കുകയാണെങ്കിലും അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല എന്ന് വിചാരിച്ചല്ലെങ്കിലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന പഴഞ്ചൊല് ഇവിടെ ഓർമ്മിപ്പിക്കണമെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടത് എ കെ ജെ സെന്ററിനെ കുറിച്ച് തന്നെയാണ് കഴിഞ്ഞ ദിവസം താൻ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് നേരിട്ട് വന്ന് പരിശോധിക്കാൻ എം വി ഗോവിന്ദനെ വെല്ലുവിളിച്ച് മാത്യു കുഴൽനാടൻ രംഗത്തെത്തിയത് വലിയ വിവാദത്തിലേക്ക് കടന്നിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചോദിച്ച ഏഴ് ചോദ്യങ്ങൾക്ക് മറുപടിയുമായാണ് കഴിഞ്ഞ ദിവസം മാത്യു നാടൻ മാധ്യമങ്ങളെ കണ്ടത് ചിന്നക്കനാലിൽ പട്ടയ ഭൂമിയുമായി ബന്ധപ്പെട്ട ഭൂനിയമം ലംഘിച്ചിട്ടില്ല നികുതി വെട്ടിപ്പും നടത്തിയിട്ടില്ല സി പി എം ജില്ലാ സെക്രട്ടറിമാരായ സി എൻ മോഹനനും സി വി വർഗീസും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടില്ലെന്ന് ആർജവത്തോടെ പറയാൻ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് ധൈര്യമുണ്ടോ എന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു ഭൂനിയമം ലംഘിച്ച് നൽകുന്ന ഏറ്റവും വലിയ നിർമ്മിതി എ കെ ജി സെന്ററാണ് സി പി എം ആണ് നിയമം ലംഘിച്ചത് ലൈസൻസ് പ്രകാരമാണ് താൻ ഹോം സ്റ്റേ നടത്തിയത് നേതാവിന്റെ മകൾക്ക് വേണ്ടി പരിചയ ഒരുക്കുമ്പോൾ എം വി ഗോവിന്ദന് മറ്റ് മാർഗമില്ലെന്നും മാത്യു കുഴൽനാടൻ പറയുന്നു ഒന്ന് ചിന്നൽക്കനാലിലേത് പാർപ്പിട ആവശ്യത്തിന് പണിത കെട്ടിടമാണ് പട്ടയ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഭൂനിയമം ലംഘിച്ചിട്ടില്ല ഭൂനിയമം ലംഘിച്ച പണിതത് എ കെ ജി സെന്റർ രണ്ട് ചിന്നക്കനാലിലെ ഭൂമിയിൽ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടില്ല മൂന്ന് റെസിഡൻഷ്യൽ പെർമിറ്റ് പ്രകാരമുള്ള ഭൂമിയാണ് അവിടെ ഹോം സ്റ്റേ നടത്തരുത് എന്ന് നിയമമില്ല അഞ്ച് അഭിഭാഷക വൃത്തിയോടൊപ്പം ഒരു ബിസിനസ്സും താനായിട്ട് നടത്തിയിട്ടില്ല ബാർ കൗൺസിൽ നോട്ടീസ് ലഭിക്കുമ്പോൾ മറുപടി നൽകും ആറ് ഒൻപത് കോടിയുടെ വിദേശ നിക്ഷേപം എന്നല്ല പറഞ്ഞത് ഫെമ ലംഘനമില്ല ഏഴ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന വിമർശനം പുകമുറ സൃഷ്ടിക്കാൻ കൂടിയാണ് എം വി ഗോവിന്ദൻ നേരിട്ട് പരിശോധിക്കാം ഭൂനയം ലംഘിച്ചിട്ടില്ലെന്നും ലൈസൻസ് പ്രകാരമാണ് ഹോം സ്റ്റേ നടത്തിയതെന്നും മാത്യു കുഴൽനാടൻ കൂട്ടിച്ചേർത്തു നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല അഭിഭാഷക വൃത്തിക്ക് പുറമെ മറ്റൊരു ബിസിനസ് നടത്തിയിട്ടില്ലെന്നും കുഴൽനാടൻ വ്യക്തമാക്കി ഒൻപത് കോടിയുടെ വിദേശ നിക്ഷേപം ഇല്ലെന്നും കമ്പനിയിൽ ഓഹരിയുണ്ട് അതിന്റെ മൂല്യമാണ് ഇത് എം വി ഗോവിന്ദൻ പുകമറയുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും മാത്യു ടൻ ആരോപിച്ചു വീണാ വിജയനെ പ്രതിരോധം തീർക്കാനാണ് എം വി ഗോവിന്ദൻ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നത് സി പി എമ്മിന്റെ എല്ലാ ചരിത്രവും മറന്നാണ് മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാൻ ഇറങ്ങുന്നത് സി എൻ മോഹനനും സി വി വർഗീസും വരവിൽ കവിഞ്ഞ സ്വത്തില്ല എന്ന് പറയാനുള്ള ആർജവം എം വി ഗോവിന്ദൻ ഉണ്ടോ എന്ന് ചോദിച്ച മാത്യു കുഴൽനാടൻ പാർട്ടി സെക്രട്ടറി ഇവരുടെ വരുമാനവും സ്വത്തും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇവർക്ക് ക്ലീൻ ചീറ്റ് നൽകിയാൽ ഉടുമുണ്ട് നഷ്ടപ്പെട്ട അവസ്ഥയിലാകും സി പി എം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു